ഹലോ, വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ക്രിസ്മസ് ഡിഷസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്രിസ്മസിന് വിളമ്പാൻ പറ്റുന്ന കുറച്ച് ഡിഷസാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് കപ്പ ബിരിയാണിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഒരു കുഞ്ഞു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്, പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നല്ല ചൂടുള്ള വെള്ളത്തിൽ, അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമായിരിക്കണം, ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു പേസ്റ്റാക്കി എടുക്കണം. ഇത് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചൂടുവെള്ളത്തിലൊന്ന് മിക്സാക്കി വെക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും, പെട്ടെന്ന് വഴന്നും കിട്ടും. അര കിലോ ബീഫിനുള്ള കണക്കാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ സെയിം അളവിൽ മുളക് പൊടിയും മല്ലിപ്പൊടി എടുക്കാൻ നോക്കിയാൽ മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നാടൻ ഡിഷായതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. പിന്നെ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 അല്ലി വെളുത്തുള്ളിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു പച്ചമുളക്, ഇത് പച്ചമുളകാണോ കാന്താരിമുളകാണോ എന്നറിയില്ല, നല്ല എരിവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ 1 എണ്ണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് നല്ലൊരു മണം വരുമ്പോഴത്തേക്കും ഉള്ളി ഒന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് ഇതിൻ്റെ ഒപ്പിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കും 2 മീഡിയം സൈസുള്ള സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഈ സവോളക്കെ ഉള്ളതൊക്കെ മതി, അല്ലാണ്ട് നമ്മൾ ബീഫിന് ഉപ്പിട്ടാണ് വേവിച്ചത്. ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയത് കൊണ്ട് വേഗം വഴന്ന് കിട്ടും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. ഇത് ഈ സവോളയുടെ ഒപ്പം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി അല്ലാന്നുണ്ടെങ്കിൽ 2 ചെറുത്, അതാണ് കണക്ക്. ഇത് നന്നായിട്ട് വെന്ത് ഒടയുന്നിടം വരെ വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ഈ ബീഫ് ഞാൻ കുരുമുളകും ഉപ്പുപൊടിയും കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വേവിച്ചതാണ്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ബീഫ് വേവിക്കുമ്പോൾ ഉള്ള വെള്ളം ഉൾപ്പെടെ വേണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കാം, എന്നാലേ കുറച്ച് ചാറുണ്ടാവുള്ളൂ. ഇനി ഈ ചാറ് നമുക്കൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത്ര സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അടപ്പ് തുറക്കുക. ഇപ്പോൾ അത്യാവശ്യം ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തേക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് വേണമെങ്കിലും ബീഫ് വേവിക്കാം. തേങ്ങാപ്പാലിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർക്കുക. ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 4 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചേക്കുക. മൺചട്ടിയിലായതുകൊണ്ട് ഇത് നന്നായിട്ട് കുറുകും. അപ്പോൾ ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മളിത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് കുറുകി നല്ല വറ്റി വരും. അപ്പോൾ ഇത് ഞാൻ രാവിലെ ചെയ്ത് വെച്ചതാണ്, വൈകിട്ടായപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിച്ചതാണ്. കുക്കറിലല്ല വേവിച്ചേക്കുന്നത്, നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടാണ് വേവിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വേവിക്കരുത്, ഒരു 75% വേവിക്കാവുള്ളൂ. കുക്കറിൽ വേവിച്ചാൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ താഴെ ആദ്യം ബീഫ് കറി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് തീ ഓണാക്കിയിട്ടില്ല, നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ തീ ഓണാക്കുള്ളൂ. ബീഫ് നിരത്തി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വേവിച്ച് വെച്ച കപ്പ ചേർക്കണം. അപ്പോൾ കപ്പയിൽ ഞാൻ ഉപ്പ് കുറച്ചായിരുന്നു ഇട്ടിരുന്നത്, അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നല്ല എരിവ് വേണ്ടവർക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുക്കാം. അപ്പോൾ ഞാൻ ദം ചെയ്യുന്നത് പോലാണ് ഈ കപ്പ ബിരിയാണിയും ചെയ്യുന്നത്. ലെയറ് ലെയറായിട്ട് ബീഫും കപ്പയും നിരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പയ്ക്ക് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ 2 ലെയറിലും ഉപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടവർക്ക് എരിവ് ചേർത്ത് കൊടുക്കുക, അതായത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. ഇത് നിരത്തി എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറൊന്ന് അടച്ച് വെച്ച്
ഒറ്റ വിസിലെടുക്കണം, അധികം എടുക്കരുത്, ഒറ്റ വിസിലെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് അപ്പോൾ തന്നെ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെച്ചേക്കുക. ആവി പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ പതുക്കെ ഒന്ന് തുറക്കാം. ഇപ്പോൾ ബീഫിൻ്റെ ഒപ്പം കിടന്ന് ആ കപ്പയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതൊരു തവി വെച്ച് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ കപ്പയൊക്കെ തൊടുമ്പോൾ തന്നെ ഉടഞ്ഞ് വരുന്നുണ്ടാകും. നമ്മളെല്ലാം കൂടിയിട്ട് വേവിച്ചാൽ വല്ലാണ്ടങ്ങ് കുഴഞ്ഞു പോകും. ഇതാകുമ്പോൾ നല്ല ഇച്ചിരി കട്ടയായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ ഒത്തിരി സമയമൊന്നും കുക്കറിൽ വെക്കാണ്ട് നോക്കുക. നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ടല്ലേ, അപ്പം കുക്കറിൽ വിസിലൊന്നും വരില്ല. ഒറ്റ വിസിലെടുത്ത് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ട് ഇനി കഴിക്കുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ അതുവരെ ഒന്ന് അടച്ച് വെച്ചേക്കുക കുക്കർ. ഇത്രേ ഉള്ളൂ, ഒരു റീ നോക്കാം. ബിരിയാണി എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി ക്രിസ്മസ് സീരീസിൽ ഇനിയും ഡിഷസ് വരാനുണ്ട്. കാത്തിരിക്കുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.